ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ ശുദ്ധജല ക്ഷാമം പരിഹരിക്കുന്നതിനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് പ്രസിഡന്റ് ടി ജി ജലജകുമാരി. നിലവിലെ ലൈനുകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ സമയബന്ധിതമായി പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിയും കരാറുകാരും തയ്യാറാകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നു. കുട്ടനാട്ടിൽ ഇപ്പോൾ നാലാൾ കൂടുന്നിടത്തൊക്കെ കുടിവെള്ളമാണ് ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ടാങ്കറുകളിൽ വീട്ടുപടിക്കൽ കുടിവെള്ളം എത്തിച്ചും വിജയിച്ചാൽ പിന്നെ വാഗ്ദാനങ്ങളുടെ കുളിർ മഴ പെയ്യിച്ചും പതിറ്റാണ്ടുകളായി കുട്ടനാട്ടുകാരെ കബളിപ്പിക്കുകയല്ലേ ജനപ്രതിനിധികളെന്നാണ് പലരുടെയും ചോദ്യം. നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ ഒതുങ്ങുന്ന പദ്ധതികളാവട്ടെ കാതുകൾക്കിപ്പോൾ അത്ര വലിയ ഇമ്പമൊന്നും ഉണ്ടാക്കുന്നുമില്ല. കുട്ടനാട്ടിലെ നിലവിലുള്ള സൗകര്യങ്ങളെങ്കിലും മാന്യമായി കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ഇക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റിക്ക് വലിയ പങ്കുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിയണം. പറഞ്ഞു വരുന്നത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. അതോറിറ്റിയുടെ നിസ്സഹകരണത്തിൽ ഇവിടെ ജനപ്രതിനിധികൾ പോലും നിസ്സഹായർ. 5 കുഴൽക്കിണറുകളുണ്ട് പഞ്ചായത്തിൽ. ലൈനിലെ അറ്റകുറ്റപ്പണികൾക്കായി നിയോഗിച്ചിരിക്കുന്ന കരാറുകാരൻ്റെ അനാസ്ഥയെ തുടർന്ന് മാസങ്ങളോളമാണ് ജലവിതരണം മുടങ്ങുന്നതെന്ന് പ്രസിഡന്റ് ടി ജി ജലജകുമാരി പോലും സാക്ഷ്യപ്പെടുത്തുന്നു. 4ാം വാർഡ് വാഴത്തറയിലെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 4ന് KCV ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ്. ഇപ്പോൾ മെയിൻ്റനൻസ് കോൺട്രാക്ടറുടെ അനാസ്ഥ മൂലം നമുക്ക് റിപ്പയറിങ്ങിന് കാലതാമസം ഉണ്ടാകുന്നു. എവിടെയെങ്കിലും പൊട്ടിയാൽ വിളിച്ച് റിപ്പയർ ചെയ്യാനുള്ള കാലതാമസം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ AA AC ഒക്കെ ഇവർ അറിയിച്ചിട്ടുണ്ട്, അവർക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ വിളിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈസ്റ്റ് പമ്പ് ഹൗസിൻ്റെ ചമ്പക്കുളം പഞ്ചായത്തിൽ 13ാം വാർഡിൽ ഉള്ള ഈസ്റ്റ് പമ്പ് ഹൗസിൽ ഇപ്പം 4 ആഴ്ച 1 മാസമായി അവിടുത്തെ മോട്ടർ കേടായിട്ട് 12 ഹോഴ്സ് പവറിൻ്റെ മോട്ടർ എടുത്തുകൊണ്ട് പോയിട്ട് 7 ഹോഴ്സ് പവറിൻ്റെ മോട്ടറാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് നിലവിൽ. പക്ഷേ AA AC ഒക്കെ വിളിച്ച് പറയുമ്പോൾ 12 ഹോഴ്സ് പവറിൻ്റെ മോട്ടറിനേക്കാളും കൂടുതൽ വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്ത് വിരോധാഭാസമാണെന്ന് നമുക്കറിയത്തില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഭരണസമിതി വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് 3, 9, 12 വാർഡുകളിൽ ട്യൂബ്വെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചമ്പക്കുളം പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കും. അതുപോലെ തന്നെ ചമ്പക്കുളം പഞ്ചായത്തിൽ 6ാം വാർഡിലും 5ാം വാർഡിലും ഇപ്പം തോട്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിവെള്ളമാക്കുന്ന ഒരു പദ്ധതി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. ഏറെ ഭാഗങ്ങളിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം സുലഭമായിട്ട് എല്ലാ ഭാഗത്തും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 4ാം വാർഡ് മെമ്പറുമായ അഗസ്റ്റിൻ ജോസഫും വാട്ടർ അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. വാഴത്തറ നിവാസികളുടെ പ്രശ്നം പലതവണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി അദ്ദേഹം പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ഇതിനകത്ത് മെയിനായി എടുത്തു പറയേണ്ട ഒരു കേസായിട്ടാണ്. മെമ്പർമാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിധിയിൽ കൂടുതൽ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത് നടത്തിയെടുക്കുവാൻ വേണ്ടി നോക്കുന്നുമുണ്ട്. എന്നിട്ടും അവർ വാട്ടർ അതോറിറ്റിക്കാർ നമ്മളോട് സഹകരിക്കുന്ന രീതികൾ വളരെ ഇതാണ്. എത്രയും പെട്ടെന്ന് ഈ 4ാം വാർഡിലെ ജനങ്ങളുടെ അവരുടെ കഷ്ടപ്പാട് ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഈ ഉള്ള ഏരിയ വാഴത്ര ഏരിയയിലെ ആൾക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന കാര്യങ്ങൾ 100% അവർ പറയുന്നത് ശരിയാണ്. അവർ അത്രയും ഉൾപ്രദേശത്തേക്ക് തോട്ടിൽ നിന്നുള്ള മലിനജലം കോരിക്കൊണ്ടാണ് അവർക്ക് അവിടെ പോയി എല്ലാ പ്രാഥമിക കാര്യങ്ങളും ഉൾപ്പെടെ നടക്കേണ്ടത്. AC റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തടസ്സപ്പെട്ടിരുന്ന കിടങ്ങറയിൽ നിന്നുള്ള ജലവിതരണം ഈ മാസം അവസാനത്തോടെ പുനഃസ്ഥാപിക്കുമെന്ന് ഊരാളുങ്കൽ സൊസൈറ്റി അറിയിച്ചതായി വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഇതോടെ 4ാം വാർഡിലെ കുരിക്കോട കോളനി, തെക്കേക്കര ഹൈസ്കൂൾ പരിസരങ്ങളിൽ വെള്ളമെത്തും. എന്നാൽ വാഴത്തറ ഭാഗത്തേക്ക് ജലമെത്തണമെങ്കിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾക്ക് മുൻകൈ എടുത്തേ മതിയാവൂ. അതേസമയം പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ പരിഹരിക്കുമെന്നുമാണ് വാട്ടർ അതോറിറ്റി കിടങ്ങറ സെക്ഷനിൽ നിന്നും KCV ന്യൂസിന് ഒടുവിൽ ലഭിച്ച വിവരം. 1.5 വർഷമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം ഇപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും തകരാർ പരിഹരിക്കാൻ കാലതാമസം വരുത്തരുതെന്നുമാണ് പ്രദേശവാസികളുടെ പ്രതികരണം.